SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. നമസ്കാരം മാഷേ. വിനയൻ ഇരിക്കെ. മാഷപ്പോ ഒരു ദിവസം മോളുടെ വീട്ടിൽ തങ്ങാവുന്ന തീരുമാനിച്ചല്ലേ? നാളെ ഞങ്ങൾ ഒരുമിച്ച് ഒരിടം വരെ പോകുന്നുണ്ട്. വിനയന്റെ വർക്കൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞു. നേരത്തെ എന്ന് പറയാനാവില്ല, 7 മണിക്ക് സ്ഥാപനം അടച്ചു. വീട്ടിൽ വന്ന് കുളിയും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. വിനയന് ഒരു ചായ എടുക്കട്ടെ? അയ്യോ വേണ്ടായേ, ഞാൻ സ്വന്തമായിട്ടൊരു കോഫി ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ശരി, അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഇന്ദ്രേട്ടൻ വരുമ്പോഴേക്കേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. ഓ ശരി. ചായ വേണ്ടല്ലോ. അയ്യോ വേണ്ട വേണ്ട, മാഷ് വെച്ചോ. മാഷ് പറഞ്ഞ ശേഷം ഞാൻ വീട്ടിലോട്ടൊന്ന് പോയായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ടാ വന്നത്. അവർക്കത് വലിയ സന്തോഷമായി. മാഷിനെ പരിചയപ്പെട്ട കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി പഞ്ചനത്തിന്തലേക്കൊന്ന് വരുന്നുണ്ട്. അതിനെന്താ? വിനയന്റെ കല്യാണം ക്ഷണിക്കാൻ വന്നാ മതി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് വന്ന് കല്യാണത്തിലും കൂടാമല്ലോ. അതിനാദ്യം കുടുംബത്തിന് പറ്റിയൊരു പെണ്ണിനെ കണ്ടെത്തണ്ടേ മാഷേ? കുറെ നാളായി അച്ഛനും അമ്മയും ഓടി നടക്കുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല, അതാ സത്യം. ഓരോരുത്തർക്കും കല്യാണം നടക്കാൻ ഒരു സമയമുണ്ട്. അതാവുമ്പോ താനെ നടന്നോളൂ. സമയമായില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ. എനിക്ക് ജാതകത്തിലൊന്നും തീരെ വിശ്വാസമില്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കും ജാതക പൊരുത്തം നിർബന്ധ. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്റെ ജാതകത്തിലെന്തോ ചൊവ്വാദോഷമോ മറ്റോ ഉണ്ടെന്നാ പറയുന്നത്. അതിന് ചേരുന്ന ജാതകം കാണും. അങ്ങനെയുള്ള പെൺകുട്ടികളെ കണ്ടെത്തണം. ജാതകമൊക്കെ നോക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണെന്നാ എന്റെ അഭിപ്രായം. എനിക്ക് ഈ ജാതകത്തിലെ പിഴവുകൾ കാണിച്ച് പരസ്യം കൊടുത്ത് പെണ്ണിനെ കണ്ടെത്തുന്നതിലൊന്നും തീരെ യോജിപ്പില്ല. അങ്ങനെ ചില ദുർവാശികളൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് കൂടിയാ ഞാനിങ്ങനെ പൊര നിറഞ്ഞ് നിന്നുപോയത്. ഒരു കാര്യം ചെയ്യ്, അച്ഛനോടും അമ്മയോടും ജാതക കുറിപ്പ് വാങ്ങി എന്റെ ഫോണിലേക്കൊന്ന് അയച്ചു തരാൻ പറ. അവിടെ പലരുടെയും മക്കളുടെ കല്യാണക്കാരും വരുമ്പോ എന്നോട് അഭിപ്രായം ചോദിക്കാൻ വരാറുണ്ട്. ചിലപ്പോ വിനയന്റെ ജാതകവുമായി ചേരുന്ന ഒരു പെൺകുട്ടിയുടെ ആലോചന വന്ന് പെട്ടുകൂടായികയൊന്നുമില്ലല്ലോ. ശരി മാഷേ, ഞാനിതെങ്ങനെ മാഷോട് അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. എനിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ മാഷ് കണ്ടുപിടിച്ച് തന്നാ മതി, അത് ഓക്കെ ആയിരിക്കും. മാഷിന്റെ നമ്പറൊന്ന് തരുമോ? ഞാൻ നാളെ തന്നെ ജാതകക്കുറിപ്പ് അയച്ചേക്കാം. ഞാൻ പറഞ്ഞൊന്നുള്ളൂ, വലിയ പ്രതീക്ഷയൊന്നും വെക്കരുത്. അതൊക്കെ നടക്കും മാഷെ. മാഷ് നമ്പർ പറ. 9895. അച്ഛൻ കിടന്നു വന്നു, ഞാൻ കുറച്ച് ലേറ്റായി. ഇപ്പൊ മുറിയിലേക്ക് പോയതേ ഉള്ളൂ അച്ഛൻ, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ വിളിക്കാം. ഇന്ദ്രന്റെ കടയിൽ ലോഡ് വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയും കുറെ താമസിക്കുന്നു, അതാ പിന്നെ കിടക്കാന്ന് വെച്ചത്. അല്ലാതെ ഉറങ്ങാൻ സമയമായിട്ടൊന്നല്ല. അച്ഛൻ ദാസങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോ വന്നു? അങ്കിളാണ് ഇവിടെ കൊണ്ടുവിട്ടത്. ഏയ്, അവനവിടെ ചില ഗസ്റ്റുകളെ കൊണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ അധികം നേരം ഇവിടെ നിന്നില്ല. ദാസ് അയച്ചു തന്നൊരു വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നു. കൊറേ സമയം വിനയചന്ദ്രൻ ഇവിടെ ഇരുന്ന് കത്തി വെച്ചതുകൊണ്ട് അച്ഛന് ചുമ്മാ ഇരുന്ന് ബോറടിക്കേണ്ടി വന്നില്ല അല്ലേ അച്ഛ? അയാളൊരു കത്തിയൊന്നല്ല, ഒരു സംസാരപ്രിയന. എന്നാലും എനിക്ക് ആ ചെറുപ്പക്കാരനെ പൊതുവെ ഇഷ്ടമായി. നല്ല കക്ഷി അച്ഛ, ഇവിടെ എല്ലാവർക്കും വിനയചന്ദ്രനെ വലിയ കാര്യമാ. വിനയചന്ദ്രന്റെ വീടും കുടുംബവും ഒക്കെ എങ്ങനെയാ? അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉണ്ടെന്ന് പറഞ്ഞത്, അവരിവിടെയൊക്കെ വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ താമസമാക്കിയ ശേഷം വന്നിട്ടില്ല. വിനയൻ അങ്ങോട്ട് പോകുന്നതും കുറവാ. വീട്ടുകാരെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാന്ന് പറയുന്നത് കൊണ്ട് മുങ്ങി നടക്കുമെന്നാ പറഞ്ഞത്. ആളേതൊരു പെണ്ണിനെ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് നടക്കുവാണെങ്കിൽ ഞങ്ങളുടെ കൂടെ സഹായം വേണ്ടിവരുന്നൊക്കെ ഒരു ദിവസം പറഞ്ഞിരുന്നു, പിന്നൊന്നും പറഞ്ഞില്ലനു. ഇല്ല, അത് ചിലപ്പോ പോയി കാണും. ഞാൻ പിന്നൊന്നും ചോദിച്ചോ ഇല്ല. കല്യാണക്കാരും എന്നോട് സംസാരിച്ചു, പറ്റിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും പറഞ്ഞു.
അമ്മയുടെ ശ്രാദ്ധത്തിന്റെ കാര്യങ്ങൾക്കായി ജ്യോത്സ്യരെ പോയി കണ്ടപ്പോ ചിലങ്കയുടെ ജാതകം കൂടി ഞാൻ കൊണ്ടുവരുന്നു. അവളുടെ കല്യാണം ഉടൻ നടക്കുമെന്നാ ജ്യോത്സ്യർ പറയുന്നത്. ആ വിനയചന്ദ്രന് വിധിച്ച പെണ്ണ് എവിടെയെങ്കിലും കാണും. ആരൊക്കെ അന്വേഷിച്ചാലും ഇല്ലെങ്കിലും വിധിച്ചത് നടക്കും. ആ പിന്നെ ഇന്ദ്ര, അനുവിന്റെ അമ്പിളിയുടെയും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള അവരുടെ അമ്മയുടെ ആദ്യത്തെ ശ്രാദ്ധമാണ് വരാൻ പോകുന്നത്. അതിനെല്ലാവരും തലേ ദിവസം തന്നെ വീട്ടിലുണ്ടാവണം. ഒരു കാരണവശാലും അത് മുടക്കരുത്. ഇല്ലച്ച, ഞങ്ങൾ എന്തായാലും വന്നോളാം. അനുവിന്റെ അമ്മയുടെ കാര്യമല്ലേ. ഇന്ദ്രന്റെ വീട്ടിലും ഒന്ന് പറയാമല്ലേ. നിങ്ങൾ രണ്ടുപേരും വരുമ്പോ അമ്മയെ അറിയിക്കണമല്ലോ. അതച്ഛൻ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാലും മതി. നാളെ നമ്മൾ സോനയുടെ കാര്യത്തിന് പോകുന്നതിനിടെ പറയണമെന്നില്ല. അതെ അച്ഛ, സോനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയാലേ സമാധാനമുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ആ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ തിരിച്ചു വരും മുമ്പ് പറയാമെന്ന. അല്ലാതെ ഞാൻ ആദ്യം ഹിത് കേറി പറയൂ. ആ നാളെ നമ്മൾ നേരത്തെ ഇറങ്ങുമല്ലോ അല്ലേ. സച്ചിയുടെ വീട്ടിൽ ചെന്ന് കയറുന്നത് രാഹുലൊക്കെ നോക്കിയിട്ട് വേണം. ആ അതൊക്കെ അച്ഛൻ പറഞ്ഞാ മതി. നമുക്ക് എന്തായാലും രാവിലെ തന്നെ ഇവിടെ ഇറങ്ങാം. ശരി, എന്നാ ഇനി വൈകിക്കണ്ട. നിങ്ങൾ വെള്ളം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്, രാവിലെ കാണാം. ആ ശരി അച്ഛ. എന്താ നോക്കിയിരിക്കുന്നത്? വാ. എല്ലാവരും ഉണ്ടല്ലോ. ഞാനേ അടുക്കളയിലായിരുന്നു. വന്നാട്ടെ. അമ്മേ അതിങ്ങതാ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീയും അനു ഒരു കാര്യം പറഞ്ഞു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ആ കാര്യമായിട്ട് തന്നെ അമ്മേ ഞങ്ങളിപ്പോ വന്നത്. സോനയുടെ അമ്മേ ഇവിടെ ഇല്ലേ? ആ അവളുണ്ട് ഇവിടെ. സോനെ, എടീ നീ ഒന്നിങ് വന്നേ. മാഷോടെ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, പോയിട്ട് വന്നതാ. അന്ന് വിവരങ്ങൾ കറിഞ്ഞ് ഞാൻ വന്നിരുന്നു. ഇവിടെ കേറില്ലാന്ന് മാത്രം. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ മാഷേ, വിധിച്ചതല്ലേ നടക്കൂ. അല്ലാതെ എന്തു പറയാനാ? ആ അങ്ങനെ കരുതാം. എന്തായാലും ഉചിതമായ മറ്റൊരു തീരുമാനം ഇന്ദ്രൻ എടുത്തല്ലോ. അതിന്റെ കാര്യത്തിന് ഇന്ദ്രൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. എന്താ അമ്മേ? എന്താച്ചാ ചൂടുവെള്ളം? അച്ഛനൊരു ചായ ഇട്ട് കൊടുത്തുവിടേനു. നീ ചൂടുവെള്ളം കൊടുക്കുന്ന കണ്ട അടുക്കളയിൽ പാലും പഞ്ചസാര ഇല്ലെന്ന് തോന്നുമല്ലോ. അയ്യോ, അച്ഛൻ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് അമ്മ ഇറങ്ങിയത്. ഇനി കുടിക്കില്ല. അതാ ഇത് മതി സുശീലെ, വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കണമെന്നല്ലേ ഉള്ളൂ. മോളെ സോന, നിന്റെ കാര്യം ഗൂഗിളിന്റെ വീട്ടിൽ പോയി സംസാരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അതിനു മുമ്പ് നിന്നോട് ഒരിക്കൽ കൂടി ചോദിക്കുക, ഇങ്ങനൊരു ആലോചനയുമായിട്ട് ചെല്ലുമ്പോ ഗൂഗിൾ എതിർപ്പൊന്നും പറയില്ലല്ലോ അല്ലേ? ഏട്ടനെന്താ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുന്നുള്ള വിഷമമൊന്നും വേണ്ട. സച്ചി സാർ എതിർത്താലും ഗൂഗിൾ നിന്റെ കൂടെ നിൽക്കുന്നുള്ള ഉറപ്പ് ഏട്ടന് കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, ഗൂഗിളേട്ടനിൽ എനിക്കുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇനി വീട്ടുകാർ ഗൂഗിളേട്ടന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാലും എന്നെ മറന്നുകൊണ്ട് ഗോകുലേട്ടൻ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ല, ഗോകുലിന് എന്നോട് കടുത്ത വൈരാഗ്യമുണ്ട്. കിട്ടുന്ന അവസരമൊക്കെ ഉപയോഗിച്ച് അവൻ എന്നെ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നോടുള്ള പക അവൻ നിന്റെ കാര്യത്തിൽ കാണിക്കാതിരുന്നാ മതി. അതൊരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ദ്രേട്ടനുമായി ശത്രുതയിലായ ഉടനെ ഗോകുലേട്ടൻ എന്നെയും വെറുക്കാമായിരുന്നില്ലേ? അല്ലേന്ദ്ര, ഇതൊക്കെ ഒരിക്കൽ നീ പോലീസ് മുറി ചോദിച്ചു മനസ്സിലാക്കിയിട്ടല്ലേ അവിടേക്ക് കല്യാണാലോചനയുമായി ചെല്ലാമെന്ന് പറഞ്ഞത്. ഇപ്പൊ അതിലും വലിയ CBI അന്വേഷണം ആണല്ലോ നടത്തുന്നത്. എടയിക്കാരി, നിന്റെ മനസ്സിനെ ആരോ കുഴപ്പിച്ചു അല്ലേ? വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിന്റെ നിയന്ത്രണം വേറെ ആരുടെയോ കയ്യിലാണെന്ന്. അയ്യോ സുശീലെ, എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. സോനെ ഗോകുലിന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് ഇവളുടെ കല്യാണം നിങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ അവൻ വന്ന് ഇവളെ ചോദിച്ചില്ല?